ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞങ്ങളിന്ന് ഞങ്ങളുടെ വീടിൻ്റെ കുറച്ച് അടുത്തുള്ളൊരു പാർക്കിലേക്കാണ് കേട്ടോ പോയിട്ടുള്ളത്. ചെട്ടിക്കുളം നഗരവനം എന്ന് പറഞ്ഞ പാർക്കാണ്. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അതിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു. പാത്തൂനാണെങ്കിൽ പാത്തൂന എടുക്കുകയേ വേണ്ട, വീട്ടിലാണെങ്കിൽ ഫുൾ ടൈം പാത്തൂന എടുത്തിരിക്കണം കേട്ടോ. പുറത്തേക്ക് പോയാലേ പാത്തൂന എടുക്കണം, പാത്തൂന ഫുൾ കറങ്ങി നടന്നാൽ മതി. ഇപ്പോൾ സനമോളൊക്കെ അവിടെ പാർക്കിൽ ഇങ്ങനെ കളിക്കുകയായിരുന്നു. അധികം തിരക്കൊന്നും ഇല്ലാത്ത കാരണം നമുക്ക് അത്രയും കുട്ടികൾക്ക് നല്ല ഫ്രീഡം ഉണ്ടായിരുന്നു കളിക്കാൻ. പിന്നെ അവിടെ മീൻകുളം ഉണ്ടായിരുന്നു, അപ്പോൾ അതിലേക്ക് നമ്മൾ തീറ്റിട്ട് കൊടുക്കുമ്പോൾ മീനുകൾ ഇങ്ങനെ വരിവരെ വരുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ സനമോള് റീൽസൊക്കെ എടുക്കാൻ വേണ്ടി ഇങ്ങനെ വീഡിയോ ഒക്കെ സെറ്റ് ചെയ്യുമായിരുന്നു. പിന്നെ ഒരു നിമിഷം നമ്മളും ഇവരെ പോലെ കുട്ടികളായി മാറും കേട്ടോ അവിടെ എത്തുമ്പോൾ. കാരണം നമ്മുടെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും പ്രാരാബ്ദങ്ങളും എല്ലാം മറന്ന് ഒരു നിമിഷം എൻജോയ് ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു. പിന്നെ പാത്തൂന് റൈഡിൽ കയറാൻ വാശിയായിരുന്നു. പാത്തൂന് തവണ റൈഡിൽ കയറി, പിന്നെ പാത്തൂന് സനമോള് സമ്മതിക്കാത്ത കാരണം പാത്തു വാശി പിടിച്ച് കഴിഞ്ഞ് പിന്നെ രണ്ടാമത് പാത്തൂന് തന്നെ റൈഡിൽ പോകണമെന്ന് വാശി പിടിച്ച് പാത്തൂന്റെ റൈഡിൽ പോകാറുണ്ട്. പാത്തൂന് രണ്ടാമത്തും കഴിഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ പാത്തൂക്ക് ഫുൾ ഹാപ്പി ആയിരുന്നു, കാരണം വീട്ടിൽ നിന്ന് പുറത്ത് പോയിട്ട് കുറച്ച് ദിവസമായി. പിന്നെ പാത്തൂന് വയ്യായികയൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ പാത്തൂന്ന് ഉഷാറായി കിട്ടി. പിന്നെ അവർ ഓരോ റൈഡിലൊക്കെ കയറി ഇങ്ങനെ കളിച്ചു. അത് കഴിഞ്ഞ് ഊഞ്ഞാലേക്ക് ആടി കേട്ടോ. ഞാനും ഇരുന്ന് ഊഞ്ഞാലാടി, കുട്ടിക്കാലത്ത് ഊഞ്ഞാലാടിയതാണ്, ഇത്ര വലിയ കോത്തായിട്ടൊന്നും ഊഞ്ഞാലാടിയിട്ടില്ല. അപ്പോൾ ഊഞ്ഞാലേക്ക് ആടി. അത് കഴിഞ്ഞ് ഞങ്ങളിത് അതിൻ്റെ ഉള്ളിലേക്ക് ഉൾവാനം പോലെയാണ് കേട്ടോ. ചുറ്റിലും നല്ല ഭംഗിയാണ് കാണാൻ. വെറുതെ അല്ല കവികൾ പറയുന്നത് പ്രകൃതി എത്ര മനോഹരമാണെന്ന്. അത് കഴിഞ്ഞ് ഞങ്ങളിത് തിരിച്ചു പോരാനായിട്ട് ഇങ്ങനെ ഒരുങ്ങിയാണ്. അപ്പോൾ പാത്തൂന് വാശി പിടിച്ച് തിരിച്ചു പോകുന്നില്ല, അതുകൊണ്ട് വാശി പിടിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.